പത്താം ക്ലാസ്സിന്റെ റിസൾട്ട് ആദ്യം വന്ന്, പിന്നീടാ പന്ത്രണ്ടാം ക്ലാസ്സിന്റെയും വന്ന്. ഇതാ ഇപ്പോ ഒന്നും പഠിക്കാത്തവന്റെ റിസൾട്ടും വന്നിക്കണ്. ഒന്നും പഠിക്കാത്തവന്റെ റിസൾട്ടോ? അതേത് റിസൾട്ട്? ഇലക്ഷന്റെ റിസൾട്ടോ? ഓരൊക്കെ എന്തെങ്കിലും പഠിച്ചിട്ടാണ് അപ്പൊ തെരഞ്ഞെടുപ്പിന് പാസ്സാവണത്? നിങ്ങൾ അങ്ങനെ പറഞ്ഞ് കളിയാക്കരുത്. രാഷ്ട്രീയത്തിൽ നല്ല പഠിപ്പുള്ളവരുണ്ട്, അത് മറക്കണ്ട. അത് ശരിയാ, നമ്മളെ പ്രധാനമന്ത്രി തന്നെ. എന്താ മൂപ്പരെ പഠിപ്പ്? BA MA അങ്ങനെ എന്തേലൊക്കെയോ പഠിച്ചീന്. ആ പഠിപ്പിന്റെ കാര്യം അധികാരം പറയണ്ട, മൂപ്പര് എന്നെ അപ്പറഞ്ഞ കൊണ്ട് കുടുങ്ങിക്കാണ്. എന്ത് കൊടുക്ക്? മൂപ്പര് സർക്കിട്ട് ഹാജരാക്കിയില്ലേ? സർക്കിട്ട് അല്ലെന്ന്, സർട്ടിഫിക്കറ്റ്. ഓനെ കുറ്റം പറയാൻ പറ്റൂല, മൂപ്പര് ഫുൾ ടൈം സർക്കിട്ട് അല്ലടോ. ആ ഓർമ്മയില് പറഞ്ഞാണ് നമ്മള്. അതൊന്നുമല്ല, ഞാൻ സർട്ടിഫിക്കറ്റ് തന്നെയാ ഉദ്ദേശിച്ച്. പറഞ്ഞപ്പോ നാക്കുളുക്കിയതാ. അതിപ്പോ എന്തേലും ആവട്ടെ, പഠിപ്പിന്റെ കാര്യം പറയുമ്പോ നമ്മളെ നാട്ടിലെ പല മമ്പന്മാരും ഇതുപോലെ ഉത്തരം മുട്ടടോ. ഗഫൂർ ക പറഞ്ഞതാ അതിന്റെ ഒരു ശരി. ആ പേരില് നമ്മള് വെറുതെ അടികൂടണ്ട. ഹലോ, എന്തേ മുത്തേ? ഓ, ഇന്ന് വൈകുന്നേരല്ലേ? നമ്മളേറ്റ് രണ്ട് ടിക്കറ്റ് എടുത്ത് തിയേറ്ററിന് മുന്നിൽ ഉണ്ടാവും. ഓക്കെ. ആരാ മോനെ അത്? ഭയങ്കര പഞ്ചാര വർത്തമാനം. അതാണ് ശ്രീകുമാരി. ശ്രീകുമാർ എന്ന പേരില ദേവീത്. നമ്മളെ പെണ്ണുങ്ങൾക്ക് ഇപ്പൊ ഭയങ്കര ഡൗട്ടാണ്. ഈ മൊബൈലിനെ കൊണ്ടുള്ള ഗുണം ചില്ലറ ഒന്നല്ല. അത് ശരിയാ, ഈ മൊബൈൽ ഫോണൊക്കെ വന്നോടെ നമ്മളെ കാൽക്കുലേറ്ററിന്റെ ഒക്കെ കഥ കഴിഞ്ഞ്. കുറച്ചുകൂടെ കഴിഞ്ഞപ്പോ ടോർച്ചിന്റെ കഥയും കഴിഞ്ഞ്. അത് മാത്രോ, വാച്ച് ഇപ്പൊ ഇടല് പലരും നിർത്തിയില്ലേ ഈ മൊബൈൽ വന്ന കാരണം. അതെ അതെ, അങ്ങനെ വാച്ചിന്റെ കഥയും കഴിഞ്ഞ്. അതൊക്കെ ശരിയെന്നെ. ഈ മൊബൈൽ എന്റെ പെണ്ണുങ്ങളെ കൈ കിട്ടിയാല് എന്റെ കഥ അതോടെ കഴിയൂ. അല്ല, ഈ മൊബൈലിൽ ഓരോരോ ഗുണങ്ങള്.